നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സൊക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ്, നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടെഴുത്താണ്, മലയാളം കേട്ടെഴുത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ വേഗത്തിൽ പോയി നിങ്ങളുടെ ബുക്കും പെൻസിൽ അല്ലെങ്കിൽ പെൻ എടുത്തിട്ട് വരിക, ഓടിപ്പിക്കോളൂ. മലയാളം കേട്ടെഴുത്താണ്. ടീച്ചർ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ. കേട്ടെഴുത്തെന്ന് പറഞ്ഞാൽ ടീച്ചർ പറയുന്നത് കേട്ട് തെറ്റാതെ നിങ്ങൾ എഴുതണം. തെറ്റുവാൻ പാടില്ല, തെറ്റാതെ എഴുതണം കേട്ടോ. ഓക്കെ, എല്ലാവരും ബുക്കും പെൻസിലും എടുത്തുവല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ വാക്ക് ടീച്ചർ ചോദിക്കാം. ഇതെന്താണെന്നറിയാവോ? കരടി. എന്താണ് കരടി? ഇതാരാണ് കരടി? കരടി എന്ന് പറയുമ്പോൾ ക ര ഡി, കരടി. വേഗത്തിൽ എഴുതിയേ, കരടി വേഗത്തിൽ എഴുതുക, തെറ്റരുത്. കരടി. എഴുതിയായിരുന്നോ? ഓക്കെ, കറക്റ്റാണോ നോക്കാം. ക ക കറക്റ്റാണോ? ര കറക്റ്റാണോ? ക ര ഡി, ക ര ഡി, കരടി കറക്റ്റാണോ? തെറ്റിപ്പോയവർ കറക്റ്റ് ചെയ്യുക. ക ര ഡി, കരടി. മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതാരാണ്? വെരി ഗുഡ്, മയിൽ. മയിൽ എഴുതിയേ, മയിൽ. മ ഇ മയിൽ, തെറ്റാതെ എഴുതുക. മയിൽ പറഞ്ഞ് ഏതക്ഷരമാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് എഴുതുക. മയിൽ, മയിൽ. എഴുതിയായിരുന്നോ? യെസ്. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? മ. മ ഈ, ഈ. യാക്ക് ഈയടയാളം കൊടുക്കുമ്പോൾ ഈ. മ ഈ ഇൽ, മയിൽ, മയിൽ. മ ഈ ഇൽ, മയിൽ. ഓക്കെ, തെറ്റിപ്പോയവർ കറക്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇതെന്താണ്? എന്താണ്? വെരി ഗുഡ്, കസേര. കസേര, ക സേ ര, കസേര. എഴുതിക്കോളൂ. ചെയർ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കേട്ടോ, മലയാളത്തിൽ കസേര. കസേര, തെറ്റാതെ എഴുതുക, ശ്രദ്ധിച്ചെഴുതുക. ക സേ ര, കസേര. ഓക്കെ, എഴുതിക്കഴിഞ്ഞുവല്ലോ. പെൻ മാറ്റിക്കോളൂ, കറക്റ്റാണോ നോക്കാം. ക ക ക കറക്റ്റാണല്ലോ. ക സേ, സേ എന്ന് പറയുമ്പോൾ ഏ ചിഹ്നം സാക്കി ചേർക്കുക. ക
സേ ക സേ ര ര ക സേ ര ഒരുമിച്ച് എങ്ങനെയാ വായിക്കാം? കസേര. കറക്റ്റ് ആണോ? കസേര കറക്റ്റ് ആണോ? ഓക്കെ, തെറ്റിപ്പോയവർ കറക്റ്റ് ചെയ്തോളൂ. ചിഹ്നം ശ്രദ്ധിക്കുക കേട്ടോ. ക സേ ര കസേര കറക്റ്റ് ചെയ്തായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശലഭം ശലഭം ശ ല ഫം ശലഭം ശലഭം. തെറ്റാതെ എഴുതുക, ശലഭം. ശ വരുന്നുണ്ട്, ല വരുന്നുണ്ട്, ഫം ഫം. ശ ല ഫം ശലഭം. എഴുതിയായിരുന്നോ? അറിയാത്തവർ ടീച്ചർ ആൻസർ പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യൂ. അറിയാവുന്നവർ എഴുതിക്കോളൂ. ശലഭം എഴുതിയായിരുന്നോ? ഓക്കെ, അറിയാത്തവർ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതേത് അക്ഷരമാണ്? ശ ശ ശ ല ശ ല ശല ഫം ഫം. ഫ എന്ന് പറയുന്നത് ഏതക്ഷരമാണ്? ഇതാണ് ഫ ഫം ശലഭം ശലഭം ശലഭം. ഓക്കെ, തെറ്റിപ്പോയി കറക്റ്റ് ചെയ്തോളൂ. ഏതക്ഷരമാണോ തെറ്റിയിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇതെന്താണ്? ഇതാണ് പുളി പുളി പു ളി പുളി പുളി. വേഗത്തിൽ എഴുതിക്കോളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവർ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. പുളി എഴുതിക്കോളൂ. പുളി പു ളി പുളി. അറിയാത്തവർ വിഷമിക്കേണ്ട, ശ്രദ്ധിക്കുക, ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ, പെൻ മാറ്റിക്കോളൂ. പൂ. ഇവിടെ എന്താ ടീച്ചർ എഴുതിയിട്ടുള്ളത്? പൂ പൂ പൂ. പാക്ക് ഊ ചിഹ്നം നൽകിയപ്പോൾ പൂ. ഇതേത് അക്ഷരമാണ്? ളാ ളാ ളാക്ക് ഈ ചിഹ്നം നൽകിയപ്പോൾ ളീ പൂ ളീ പുളി പൂ ളീ പുളി. തെറ്റിപ്പുറം എഴുതിക്കോളൂ. പുളി പു ളി പുളി. ഓക്കെ, അപ്പോൾ ഇന്ന് 5 വാക്കുകൾ നമ്മൾ എഴുതുവാൻ പഠിച്ചു, വായിക്കുവാൻ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെ എഴുതാനായിട്ട് അറിയാലോ. തെറ്റിപ്പോയവർ ഒരിക്കൽ കൂടി അറ്റൻഡ് ചെയ്യുക, എല്ലാം കറക്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.